നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്നുള്ളതിലല്ല പ്രീമിയം പാക്കേജിലെ കാര്യം. നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്നുള്ളതിലല്ല പ്രീമിയം പാക്കേജിലെ കാര്യങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ആർക്ക് വിൽക്കുന്നു, എങ്ങനെ വിൽക്കുന്നു, എപ്പോൾ വിൽക്കുന്നു, മൂന്ന് കാര്യം. ആർക്ക്, എപ്പോൾ, എങ്ങനെ, ഈ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിരിക്കും യുവർ പ്രീമിയം സെല്ലിംഗ് സ്ട്രാറ്റജി. എന്തൊക്കെയാ? ആർക്ക്, എപ്പോൾ, എങ്ങനെ. എല്ലാവർക്കും പ്രീമിയം ചാർജിൽ വിൽക്കുവാൻ പറ്റില്ല. എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും ആവശ്യമുള്ള എല്ലാവർക്കും പ്രീമിയം പ്രൈസ് ഇട്ട് വിൽക്കുവാൻ നമുക്ക് സാധിക്കില്ല. സാധിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരാരൊക്കെ. എല്ലാവരും എപ്പോഴും പ്രീമിയം പ്രൈസ് തരത്തില്ല. അവര് തരുന്നത് എപ്പോൾ? എല്ലാവരോടും എല്ലാം പറഞ്ഞാൽ പ്രീമിയം പ്രൈസ് കിട്ടില്ല. അത് പ്രസന്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട. ആ പ്രസന്റേഷൻ ശൈലി എന്താ? ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു ടാഞ്ചിബിൾ പ്രൊഡക്റ്റ്, അതായത് ഇപ്പൊ ഇതാണ് നിങ്ങൾ വിൽക്കുന്നത് എങ്കിൽ, കസ്റ്റമർക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നത് എങ്കിൽ, അതിൽ നിങ്ങൾക്ക് പ്രീമിയം വാല്യൂ അഡിഷൻ നടത്താൻ ഇത്തിരിയുടെ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ ഇൻടാഞ്ചിബിൾ ആണ് നിങ്ങളുടെ സർവീസ് എങ്കിൽ, ലൈക്ക് ട്രെയിനിങ്, ഇൻഷുറൻസ് സെല്ലിംഗ്, MLM കോൺസെപ്റ്റ് സെല്ലിംഗ്, അതല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഇന്ന് ഇവിടെ ഇരുന്ന് തന്നെ ആ തീരുമാനം എടുക്കാൻ പറ്റും. ബട്ട് ഇഫ് യുവർ പ്രൊഡക്റ്റ് ഈസ് ടാഞ്ചിബിൾ, ഇറ്റ് വിൽ ടേക്ക് little more time. If your product is tangible, you have to do a little more. കുറച്ചുകൂടെ ഒരു പണിയുണ്ട്. പക്ഷേ ഒരു സർവീസ് സെക്ടറിലാണ് നിൽക്കുന്നത്, നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, നിങ്ങൾ ഒരു കോഴ്സ് സെല്ല് ചെയ്യുന്നവർ, നിങ്ങളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നവർ, നിങ്ങളൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന, നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. പ്രജീഷ് പ്ലീസ്. യെസ് പറയും. അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക്കും ഡിപ്ലോമയും കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ ഞാൻ രാജധാനി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സ്ഥാപനം 29 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ 5000-ലാണ് ശരിക്കും ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് സാറിൻ്റെ ഈ മോർ സീക്രട്ട് എന്ന് പറയുന്ന ആ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനത് ഇന്ന് 48000-ലാണ് ഇപ്പോഴതിൽ അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയത്, അന്ന് ഞാൻ ഈ സാറിൻ്റെ വാക്കുമായിട്ട് തുടങ്ങാനായിട്ട് വന്നപ്പോൾ എൻ്റെ സ്റ്റാഫുകളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ അതിൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ നടക്കില്ല എന്നുള്ളതാണ്. പക്ഷേ തിരിച്ച് റിസൾട്ട് വന്നത് ഇന്ന് 4.5 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ ഒരു വാക്കായിരുന്നു അതിലുണ്ടായിരുന്ന പ്രചോദനം. മാത്രമല്ല അതിൻ്റെ വാല്യൂ അഡീഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതോടുകൂടി തന്നെ കുട്ടികൾ എത്തുകയും ചെയ്തു. താങ്ക് യു. യെസ്, യെസ്, യെസ്. വലിയൊരു കൈയടിയോടുകൂടി അങ്ങ് സ്വീകരിച്ചു. നമ്മളുടെ മൈൻഡിലാണ് ആ ബ്ലോക്ക് ഇരിക്കുന്നത്, വില കൂട്ടിയാൽ കസ്റ്റമർ വരില്ല. നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും പറയും, ഏയ് ഇൻഡസ്ട്രി അങ്ങനല്ലേ, കോമ്പറ്റീറ്ററുടെ വില ഇങ്ങനെയല്ലേ, അത് കസ്റ്റമർ ഇങ്ങനെയല്ലേ തരുന്നത്, ഇത് തന്നെ മേടിച്ചെടുക്കാൻ പാടല്ലേ, പിന്നെ എങ്ങനെയാ വില കൂട്ടി മേടിക്കാൻ പറ്റുന്നത്. റോങ്. ഇറ്റ്സ് റോങ്.